കോട്ടപ്പടി പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച ഹോമിയോ ആശുപത്രി കെട്ടിടവും തുരങ്കം അംഗണവാടി കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. കോട്ടപ്പടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയാണ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിക്കും തുരങ്കം അംഗണവാടിക്കും പുതിയ കെട്ടിടം നിർമ്മിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് രണ്ട് കെട്ടിടങ്ങളും നിർമ്മിച്ചത്. ഉദ്ഘാടനം പ്രസിഡന്റ് എം കെ വേണു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. എം കെ എൽദോസ്, അമ്പിളിമണി, ബിനോയ് ജോസഫ്, കെ എ ജോയി, പരീക്കുട്ടി കുന്നത്താൻ, ബിൻസി എൽദോസ്, ഷാൻഡി, ഷൈമോൾ ബേബി, അഭിജിത് എം രാജു, അജിത, ബിസി, ഡോക്ടർ ജെറാൾഡ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ആശുപത്രി മറ്റെല്ലാ ഗവൺമെൻറ് ഓഫീസുകൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് നമുക്ക് കെട്ടിടത്തിലേക്ക് ഓഫീസ് സമുച്ചയങ്ങൾ മാറ്റാൻ സാധിച്ചെങ്കിൽ ഈ ഹോമിയോ ആശുപത്രിക്ക് മാത്രം ഒരു വാടക കെട്ടിടത്തിൽ നീണ്ട 9-10 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇതിന് 2017-18 സാമ്പത്തിക വർഷം നമ്മൾ 6 ലക്ഷവും 19-20 സാമ്പത്തിക വർഷം പഞ്ചായത്ത് 6 ലക്ഷം രൂപയും അങ്ങനെ 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മനോഹരമായ ഈ ആശുപത്രിക്ക് നമ്മൾ പൂർത്തീകരണം നടത്തിയിരിക്കുന്നത്. കെ സി വി ന്യൂസ്, കോട്ടപ്പടി.